ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെറ്റ്സ് ആൻഡ് കിൻസ്. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ഒരു എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഫിഷ് ബ്രീഡിങ്ങിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കണ്ടീഷനിങ്. കണ്ടീഷൻ ചെയ്യുക. നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞേക്കാം, ആ ബീറ്റാ ഫിഷിനെ കണ്ടീഷൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മൂന്നാല് ദിവസം കൊണ്ടൊക്കെ പ്രൈസൊക്കെ ഉണ്ടാകുന്നത്. എന്തപ്പോൾ എന്താണ് ഈ കണ്ടീഷനിങ്? കണ്ടീഷനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രീഡിങ് സെറ്റപ്പിന് മുമ്പ്, ബ്രീഡിങ് ജസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ ഫിഷിനെ നന്നായിട്ട് പരിപാലിക്കുന്നത് മാത്രമാണ് കണ്ടീഷനിങ്. അപ്പോൾ ഈ പരിപാലനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പരിപാലനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫിഷിനെയാണല്ലോ പരിപാലിക്കുന്നത്, അപ്പോൾ തീർച്ചയായും എന്താണ്, ടാങ്ക്, ബ്രീഡിംഗ് ടാങ്ക്, വെള്ളം, വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ്. പിന്നെ വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടെമ്പറേച്ചർ വന്നു, പി എച്ച് വന്നു, ടി ഡി എസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് വന്നു. പിന്നെ ലൈറ്റ്. പിന്നെയാണ് വരുന്നത് ഏത്, ഫുഡ്, ഫിഷ് ഫുഡ്. നാലാമതായിട്ട് വാട്ടർ ചേഞ്ചസ്. ടാങ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? അത് ഓരോ സ്പീഷീസിനനുസരിച്ച് ടാങ്കിൻ്റെ സൈസ് വ്യത്യാസം വരും. ഗപ്പീസിന് അതിൻ്റേതായ ടാങ്ക് സൈസ് ഉണ്ട്, ബീറ്റയ്ക്ക് സെപ്പറേറ്റ് ആണ്, ഏഞ്ചലിന് സെപ്പറേറ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, വലിയ ഫിഷുകൾക്കാണെങ്കിൽ ബ്രീഡിംഗ് ടാങ്കും സെറ്റപ്പും സൈസും എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഏഞ്ചലിന് നമ്മൾ കഴിഞ്ഞ തവണ പിന്നെ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, അത് നമ്മുടെ പിന്നെ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ടാങ്ക് സെറ്റ്, ഏഞ്ചലിൻ്റെ ബ്രീഡിംഗ് ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചത്. നമ്മൾ ഏഞ്ചൽ ഫിഷ് ബ്രീഡിങ്ങിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഹോളിലൊക്കെയാണ് വെക്കുന്നുണ്ടെന്നെങ്കിൽ കൂടെ നല്ല ഒരു എന്താ പറയുക, അധികം ആരും ഡിസ്റ്റർബ് ചെയ്യാത്തൊരു കോർണറിലേക്ക് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇത് നമ്മുടെ ഹാള്, വീട്ടിലെ ലിവിങ് റൂമാണ്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, അവിടെ എൻ്റെ വലിയ ടാങ്കുണ്ട്, വലിയ ഫിഷ് ടാങ്കൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഇട്ടിട്ടില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ടാങ്ക് ഇവിടെ ഉണ്ട്. എന്നാൽ ബ്രീഡിങ്ങിന് വേണ്ടി, ഏഞ്ചൽ ഫിഷിങ്ങിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ടാങ്ക് നോക്കാം. കണ്ടില്ലേ, ടി വിയുടെ പിന്നിലായിട്ട് അവിടെ സെപ്പറേറ്റ് ഐസൊലേറ്റ് ആയിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ പിന്നെ എന്ന് മാത്രമല്ല, അവരുടെ ബ്രീഡിംഗ് പെയറിൽ തന്നെയുള്ള ബ്രീഡിംഗ് കോൺ നിങ്ങൾക്ക് കാണാം, അത് പിന്നിൽ ഒളിച്ചു വെച്ച പോലെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ബാക്കോട്ടാണുള്ളത്. അതിപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിന്ന് ഇവിടുന്ന് നോക്കുന്ന ഒരാൾക്ക് ആ കോണോ ഒന്നും കാണില്ല, ജസ്റ്റ് ഫിഷ് പുറത്ത് വന്നാൽ മാത്രമേ കാണുള്ളൂ. അത്രയും ഒരു പ്രൈവസി നമ്മൾ അവർക്ക് കൊടുക്കുവാണ്. അതിനുശേഷം അതിലെ വെള്ളം ഏകദേശം 95 ലിറ്റേഴ്സ് കപ്പാസിറ്റിയാണ്. അപ്പോൾ 110 വരേക്കുമാണ് ഏഞ്ചലിന് ഒരു ആവറേജ്, അതായത് ഒരു നല്ല ബ്രീഡിംഗ് ടാങ്കിന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 100 to 110 എന്നാണ്. അപ്പോൾ 95 വലിയ കുഴപ്പമില്ല, 96 ലിറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ടാങ്ക്. പിന്നെ വേണ്ടത് ടാങ്കിനകത്ത് ഹീറ്റർ നിർബന്ധമായും വേണം ബ്രീഡിങ്ങിന്. പക്ഷേ ബീറ്റക്കൊന്നും ഹീറ്റർ വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഏഞ്ചൽ ഫിഷിന് ഹീറ്റർ വേണം. എന്നാൽ ഗപ്പിയൊക്കെ വളരെ തണുപ്പുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിലും ബ്രീഡിങ് നടക്കും, പക്ഷേ ആ തള്ളമീനിന് എഫക്റ്റ് ആവും, അതിൻ്റെ മേലെ ഇക്ക് പോലുള്ള ഡിസീസ് വരും, വൈറ്റ് സ്പോട്ട് പോലുള്ള ഡിസീസ്. അതുകൊണ്ട് ടെമ്പറേച്ചർ എപ്പോഴും ഒരു 24 to 29 ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇൻ ബിറ്റ്വീൻ ദിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ ഫിഷിന് എക്സലൻറ്റ്, അത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ലൈറ്റ്, ലൈറ്റ് ഫുൾ ടൈം ലൈറ്റ് ഇട്ട് വെച്ചേക്കരുത്, അത് മെയിൻ സ്ട്രെസ്സാണ്. കുറച്ചൊരു 4 to 5 അവേഴ്സ് ലൈറ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി, അത് തന്നെ ഒരു വലിയ നെസസിറ്റി ഒന്നും അല്ല. ലൈറ്റ് ഇട്ടാൽ ഓക്കെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ പറയാൻ പോകുന്നത് ഇതിനകത്തുള്ള ഫിൽട്രേഷൻ സിസ്റ്റം. ടാങ്കിനകത്ത് മസ്റ്റായിട്ട് ഒരു സ്പോഞ്ച് ഫിൽട്ടർ വേണം, അത് ഏത് ഫിഷിൻ്റെ ബ്രീഡിങ്ങിനാണെങ്കിലും ഒരു സ്പോഞ്ച് ഫിൽട്ടർ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നൈട്രജൻ സൈക്കിൾ, അക്വേറിയം നൈട്രജൻ സൈക്കിൾ നടക്കണമെന്നുണ്ടെങ്കിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയ വേണം. ബെനിഫിഷ്യൽ ബാക്ടീരിയ വേണമെന്നുണ്ടെങ്കിൽ അതിന് വളരാനുള്ള ഒരു പ്രതലം വേണം. അത് നമുക്ക് ഈ ബ്രീഡിംഗ് ടാങ്കിനകത്ത് വലിയ ഫിൽട്ടറൊന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നമ്മൾ സ്പോഞ്ച് ഫിൽട്ടർ വെച്ചേ പറ്റൂ. സ്പോഞ്ച് ഫിൽട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പോഞ്ചിനകത്ത് ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ വളർന്ന് അമോണിയ നൈട്രൈറ്റായിട്ടും നൈട്രൈറ്റായിട്ടും ഒക്കെ മാറ്റിക്കോളും, അത് ചെയ്തോളും. സ്പോഞ്ച് ഫിൽട്ടറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഈ ബ്രീഡിങ് ജസ്റ്റ് എഗ്ഗ് ചെയ്യുന്നത് വരേക്കും നമുക്ക് വേണമെങ്കിൽ ഓവർ ഹെഡ് ഫിൽട്ടറൊക്കെ റൺ ചെയ്യാം ഏഞ്ചലിൻ്റെ ടാങ്കിൽ, പ്രശ്നമില്ല. പക്ഷേ ബ്രീഡിങ് ഈ എഗ്ഗ് ലേ ചെയ്ത് വിഗ്ലിംഗ് സ്റ്റേജ് കഴിഞ്ഞ് അത് ഫ്രീ സ്വിമ്മിംഗ് സ്റ്റേജ് എത്തുമ്പോഴേക്കും ഫിൽട്ടർ ഓഫ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് കയറി അങ്ങ് പോകും. അപ്പോൾ സ്പോഞ്ച് ഫിൽട്ടർ നിർബന്ധമാണ്. അപ്പോൾ ഏഞ്ചൽ ഫിഷിൻ്റെ ടാങ്ക് ഒരു 75 to 100 to 110 ലിറ്റേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 28 ഡിഗ്രി വരെയൊക്കെ പോവാം, എന്നാൽ വളരെ കുറഞ്ഞു പോകരുത്. അങ്ങനെ നമ്മൾ ആവറേജ് ആയിട്ട് ഇപ്പോൾ നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 24 to 26 to 28 ആ ഒരു റേഞ്ചിൽ അവിടെ വെച്ചാൽ മതി. അതുപോലെ പിന്നെ TDS നെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു, TDS ൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു.
അപ്പോൾ ടി ഡി എസ് ഏഞ്ചൽ ഫിഷിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സോഫ്റ്റ് വാട്ടറാണ് നല്ലത്. അതിൻ്റെ എഗ്ഗ് വിരിയുന്നതിനും എല്ലാം സോഫ്റ്റ് വാട്ടറാണ് നല്ലതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും 150 നിർത്താനാണ് ശ്രമിക്കാറ്. 150 ടി ഡി എസ് എപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ മിക്കവാറൊക്കെ കുറച്ചൊക്കെ സ്ലൈറ്റ്ലി ഇൻക്രീസൊക്കെ ഉണ്ടാവും. എന്നാൽ നല്ല ഹാച്ചിങ്ങിന് 100 റേഞ്ചിൽ നിൽക്കണം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ, പി എച്ച്, പിന്നെ നമ്മളെന്ത് പറഞ്ഞു ടി ഡി എസ്, ഈ മൂന്ന് കാര്യങ്ങൾ വാട്ടർ പാരാമീറ്ററിൽ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ്. നമ്മൾ അത് കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ ഗപ്പിയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ പി എച്ച് ആണെങ്കിൽ 6.8 മുതൽ 7.6 വരേക്കും പി എച്ച് പോവാം. അതുപോലെ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗപ്പീസിനെ അധികമൊന്നും ബാധിക്കില്ല ടെമ്പറേച്ചർ. എന്നാലും നമ്മളൊരു 22 above എന്നാൽ വളരെ കൂടാനും പാടില്ല, വളരെ കുറയാനും പാടില്ല. 10 ഗപ്പീസ് സുഖമായിട്ട് നിൽക്കും. പക്ഷേ ബ്രീഡിങ്ങിൻ്റെ ആ സമയത്തൊക്കെ നമ്മളൊരു 20 റേഞ്ചിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെയൊക്കെ ഇപ്പോൾ ബ്രീഡിംഗ് ടാങ്ക് പിന്നെ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ 22-24 ആയിരിക്കും. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഇതിലൊക്കെ വേരിയേഷൻ ഉണ്ടാവാം, കോൺട്രവേഴ്സി ഉണ്ടാവാം. ആൾക്കാർ ചോദിക്കും നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്യാതെ നമ്മളടുത്ത് ഇഷ്ടംപോലെ ബ്രീഡാവുന്നുണ്ട്, കുട്ടികളുണ്ടാവുന്നുണ്ട്. എന്നാൽ അതൊക്കെ ആവും, അത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഭാഗ്യം പോലെയാണ്. എന്നാൽ ഈ ബ്രീഡായി വരുന്ന ഈ കുട്ടികളുടെ ഹെൽത്തും പാരൻസിൻ്റെ ഹെൽത്തും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഗപ്പിയുടെ ടി ഡി എസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഗപ്പിക്ക് നന്നായിട്ട് ടി ഡി എസ് ഉള്ള വെള്ളമാണ് വേണ്ടത്. അതിനാണ് നമ്മൾ ഈ സോൾട്ട് ഇട്ട് കൊടുക്കുന്നത്. അറൗണ്ട് 600 വരേക്കൊക്കെ പോവാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ടാങ്കിൻ്റെ കാര്യങ്ങളോ ഓക്കെ. ഇനിയാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത്. ഫുഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലൈവ് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് ഈ കണ്ടീഷനിങ്. കണ്ടീഷനിങ്ങിൽ നമ്മൾ രാവിലെ പെല്ലറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫ്ലേക്സ് കൊടുക്കുന്നു. ഉച്ചക്ക് ലൈവ് ഫുഡ് കൊടുക്കുന്നു, മോയിനയോ ഡാഫ്നിയോ അങ്ങനെ. എന്താണ് അവൈലബിൾ ലൈവ് ഫുഡ്? കൂത്താടിയാണോ, എന്ത് അവൈലബിൾ ലൈവ് ഫുഡാണോ അത് കൊടുക്കുക. ഇപ്പം നമുക്കിവിടെ ലൈവ് ഫുഡ് കിട്ടാൻ വലിയ പാടാണ്. നമ്മളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ പിന്നെ രാവിലെ ഫ്ലേക്സും ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ, ഈ ബ്രീഡിംഗ് പെയറിൻ്റെ കാര്യമാണ് പറയുന്നത്, രാവിലെ ഫ്ലേക്സ് കൊടുക്കും. ചിലപ്പോൾ മിക്കവാറും ആർടിമിയോ ഫ്ലേക്സ് ആയിരിക്കും വേറെ, പക്ഷേ നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒരു ട്രയൽ ആൻഡ് എററാണ്. നമ്മൾക്ക് തന്നെ അങ്ങ് എക്സ്പീരിയൻസിൽ മനസ്സിലാവും. ഇപ്പോൾ 1 ബ്രീഡിങ് ഫിഷ് ബ്രീഡിങ് ചെയ്യുന്നവർക്ക് ഫെയിലായാലും 2 അവർക്ക് 50% സക്സസ്, 3 100% സക്സസ്, അതാണല്ലോ. അതപ്പോൾ ഒരു വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണോ ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റിക്വയർമെൻറ്റ് ഫോർ ഏഞ്ചൽ ഫിഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുന്ന ടെമ്പറേച്ചർ നമ്മൾ അന്തം വിട്ടു. ആ ടെമ്പറേച്ചറിൽ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് റിസൾട്ട് കിട്ടിയെന്നും വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം എക്സ്പീരിയൻസിലാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ രാവിലെ ഫ്ലേക്സ്, ഉച്ചക്ക് വീണ്ടും പിന്നെ ഈ ഞാൻ കൊടുക്കുന്നത് ഫ്രോസൺ ആർട്ടിമിയ അല്ലെങ്കിൽ ഫ്രോസൺ ബ്ലഡ് ബംസ് ആണ്. പിന്നെ വല്ലപ്പോഴും മോയിന കൊടുക്കാറുണ്ട്. ഇവിടെ മോയിന ഉണ്ടാവാൻ വലിയ പാടാണ്, എന്താണെന്നറിയില്ല. ഇവിടെ ചൂടുകൊണ്ടാണോ എന്താണെന്നറിയില്ല, മോയിന വളരെ കുറച്ചേ കിട്ടാറുള്ളൂ. വാട്ടർ ചേഞ്ചസ്, വാട്ടർ ചേഞ്ചസ് എവറി അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താ പറയുക, എവറി 3 നമ്മൾ. കാരണം ഈ എല്ലാ ഫിഷുകളും നമ്മളിപ്പോൾ പിന്നെ വൈഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കുളത്തിലും തോട്ടിലും പുഴയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴക്കാലത്താണ് ഈ ഫിഷ് പെരുകുന്നത്. അതിൻ്റെ കുട്ടികളൊക്കെ കൂടുതലുണ്ടാകുന്ന മഴക്കാലത്ത്. അപ്പോൾ നമ്മൾ ഈ ടാങ്കിനകത്ത് അത് നാച്ചുറൽ ഒരു അതിൻ്റെ ഒരു സ്വഭാവമാണ്, അത് മഴക്കാലത്താണ് ഇത് എഗ് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ടാങ്കിനകത്ത് ഒരു മഴക്കാലം നമ്മൾ സൃഷ്ടിക്കണം, അതിനകത്തുള്ള ഒരു മൈക്രോ ക്ലൈമറ്റിൽ. കാരണം ടാങ്കിനകത്തുള്ള വാട്ടർ, ഇപ്പോൾ ഏഞ്ചലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ടാങ്കിനകത്തുള്ള ടെമ്പറേച്ചർ 20 ഞാൻ പറഞ്ഞില്ല, 26-29 ആ ഒരു റേഞ്ചിലായിരിക്കും ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പോൾ എവറി 3 നമ്മൾ ഇതിൽ നിന്ന് ഹാഫ് വാട്ടർ മാറ്റി പുതിയ ഹാഫ് വാട്ടർ നടക്കുമ്പോൾ ആ ടെമ്പറേച്ചർ ആയിരിക്കില്ല, അതിൽ നിന്ന് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഒരു ഫ്രഷ് വാട്ടർ വരുന്നു, അതിൽ നിന്നുള്ള കച്ചറയൊക്കെ നമ്മളെടുത്ത് വലിച്ച് കളയുന്നു, വേസ്റ്റൊക്കെ കളയുന്നു. പിന്നെ സ്പ്രേ ബാർ, പിന്നെ ഫിൽട്ടറിൻ്റെ സ്പ്രേ ബാറിൽ നിന്ന് ഇങ്ങനെ വെള്ളം തുള്ളി തുള്ളിയായി താഴോട്ട് വരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് ഫിഷിന് ഒരു ഫീലിംഗ് വരും, ഒരു എന്താ പറയുക, ഒരു മൈക്രോ ക്ലൈമറ്റ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം. ഇതിനകത്ത് ഒരു നാച്ചുറൽ മഴക്കാലം ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നില്ലേ. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഫിഷസ് ഉണ്ട് ബ്രീഡ് ചെയ്യാൻ, ടാങ്കിനകത്ത് ബ്രീഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഫിഷസ് ഉണ്ട്. അതിന് എക്സാക്റ്റ് ആയിട്ട് സിക്ലിഡ് സ്പീഷീസിലൊക്കെ അങ്ങനെയാണ്, എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ആ നാച്ചുറൽ കണ്ടീഷൻ വെച്ച് കൊടുത്തില്ലെങ്കിൽ ഫിഷ് ബ്രീഡ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെന്താണ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം എക്സ്പീരിയൻസ് ആണ്. നമ്മൾ 100% പഠിച്ചിട്ടല്ലല്ലോ നമ്മളെല്ലാം തുടങ്ങുന്നത്, എല്ലാം ട്രയൽ ആൻഡ് എറർ ആണ്. നമ്മൾ ആദ്യം ഒരു പേരിനെ വെച്ച് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫെയിലാവുന്നു. 2 ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, ചിലപ്പോൾ എഗ്ഗൊക്കെ ഫിഷ് തിന്നുകൊണ്ട് പോകും. 3 നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓരോ തവണ നമ്മളിത് തുടങ്ങുമ്പോഴും നമ്മളെ മനസ്സിലുള്ള എന്താ, ഒരു 100 കുട്ടികളെങ്കിലും ഉണ്ടാവും, എവിടെ ഒന്നും ഉണ്ടാവില്ല. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞു നമ്മൾക്ക് ഇത് ഈ ഏഞ്ചൽ ബ്രീഡിംഗ് ഒക്കെ തുടങ്ങിയ കാലത്ത് എത്ര നഷ്ടമായിരിക്കുന്നു. പക്ഷെ പിന്നെ ഫൈൻ മോർണിംഗ് എല്ലാം ശരിയാവും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് ബേസിക് നോളജ് ഉണ്ടാവുക,
ആ ഒരു സിൻസിയറിറ്റി ഉണ്ടാവുക, ആ ഒരു പാഷൻ മനസ്സിലാവത്, ഇത് ജയിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു ഇതുണ്ടാവുക, എവറിഥിങ് പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു ബ്രീഡിംഗ് പെയർ രണ്ടാക്കുന്നു, നാലാക്കുന്നു, എട്ടാക്കുന്നു, അങ്ങനെ എന്താ പറയുക, വലിയൊരു ഫാം സെറ്റ് ചെയ്യാം. ഇത് വെറുതെ പറയുന്നതല്ല, എക്സ്പീരിയൻസിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കണ്ടീഷനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പരിപാലിക്കുന്നതിനാണ് നമ്മൾ കണ്ടീഷനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ബീറ്റാ ഫിഷിന് വേണ്ടി മാത്രമല്ല, ഗപ്പിയും അല്ല, ഏത് മീനിനാണ്, ഏഞ്ചിലാണെങ്കിലും ഏത് ഫിഷ് ബ്രീഡിങ്ങിനകത്തും കണ്ടീഷനിങ് ഒരു പ്രധാന സ്റ്റെപ്പാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് 2 weeks മുമ്പ് തുടങ്ങി ഇതിനെ നന്നായിട്ട് പരിപാലിക്കണം. അതിൻ്റെ കണ്ടീഷനിങ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് ചിലപ്പോൾ ഒരുപാട് കമൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഞാനും പഠിച്ച നമുക്കും അങ്ങനെ തന്നെയല്ലേ, വീണ്ടും ഓരോ ദിവസം പുതിയ അറിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളിൽ പലരും ഇതിനേക്കാളും നല്ല സൂപ്പറായിട്ട് കണ്ടീഷനിങ് ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരുമിച്ച് പഠിച്ചുകൊണ്ട് വരാം കൂടുതൽ കാര്യങ്ങൾ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നു, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കും കൂടെ പറഞ്ഞുതരാം. കാരണം പിന്നെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന അറിവുകളാണ് ഏറ്റവും മഹത്തരമായ അറിവുകൾ എന്ന് പറയാറില്ലേ, കാരണം ചെയ്ത് പഠിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ സാധാരണ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇനിയും വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.